السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. بهمان بيتا ساداتوكل ولماكل متعلمينغل سهودرا سهودري ما بهمان بيتا മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിനോടനുബന്ധിച്ച് വർഷം തോറും ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ അവരുടെ വീട്ടിൽ നടത്തി വരുന്ന മീലാദ് ജൽസ ഇവിടെ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഔപചാരികമായ കാര്യങ്ങൾ ഇന്നാണ് നടക്കാനിരിക്കുന്നത്. നമ്മുടെ വേദിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ഷെയ്ഖുന കൊട്ടൂർ ഉസ്താദ്, ആതിഥേയൻ കൂടിയായ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, ബാഫഖി തങ്ങളുടെ ഹുസൈൻ ബാഫഖി തങ്ങൾ, നമ്മുടെ ആതിഥേയരായ തങ്ങളുപ്പാപ്പായുടെ ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ ഹാഫിദ് കൂടിയായ ഹുസൈൻ ബാഫഖി തങ്ങൾ, അതുപോലെ തങ്ങളുടെ സഹോദരങ്ങൾ, മക്കൾ, പേരമക്കൾ, സഹോദരപുത്രന്മാർ എല്ലാവരും നമ്മുടെ വേദിയിലും ഈ മജ്ലിസിലുമായിട്ടുണ്ട്. ദുആ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ, കൊട്ടൂർ ഉസ്താദിൻ്റെ ദുആ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഉസ്താദിൻ്റെ ശ്രദ്ധയിലേക്കായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യം നമ്മൾ തങ്ങളവറുകളുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നവരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ ശ്രദ്ധ, ശുഷ്കാന്തി, അത് ഞങ്ങൾ കണ്ടറിഞ്ഞതാണ്. ഓരോ കാര്യങ്ങളിലും അപ്പപ്പോൾ ശ്രദ്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. പെർഫെക്ഷൻ വേണം എന്ന നിർബന്ധം തങ്ങളവറുകൾക്കുണ്ട്. കാരണം സയ്യിദുന സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന മജ്ലിസ് ആയതുകൊണ്ട് ഓരോ കാര്യങ്ങളും പൂർണ്ണതയിലെത്തണം എന്ന നിർബന്ധ ബുദ്ധി തങ്ങളവറുകൾക്കുണ്ട്. ഒരു ലൈറ്റ് ഇത്തിരി വെളിച്ചം കമ്മിയായാൽ തങ്ങൾ അവിടെ ഇടപെടും. ഒരു എന്തെങ്കിലും ഒരു പോരായ്മ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൽ അതങ്ങനെ പോരാ എന്ന് തീർത്തും പറഞ്ഞ് അത് ശരിയാക്കുന്നത് വരെ ആ നിർബന്ധം തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ നിലക്കും അന്തസ്സുള്ള ഒരു മജ്ലിസാണ് തങ്ങളവറുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളും വരുന്ന നമ്മളും അതിഥികളായ നമ്മളും തങ്ങളുടെ മനസ്സിനൊത്തു തന്നെ പെരുമാറണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. സദസ് ഭംഗിയായിരിക്കണം. സദസ്സിലെ അച്ചടക്കം അത് വളരെ പൂർണ്ണമായിരിക്കണം. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം വീക്ഷിക്കണം. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതൊരു കാര്യം, തങ്ങളവറുകളുടെ സഹോദരൻ അബ്ദുൽ ഖാദർ ബാഫഖി അവർകൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. ഈ വേദിയിൽ പങ്കെടുക്കേണ്ടവരായിരുന്നു. അതുപോലെ തങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽപ്പെട്ട പല ആളുകളും, മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ബാഫഖി, തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ഉൾപ്പെടെ പല ആളുകളും, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാം ബർസഖ് സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ സന്തോഷം അവരുടെ ഖബറുകളിലേക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മൾ ഈ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും, പ്രകൃതി ദുരന്തത്തിന്റെ പേരിൽ ഒരുപാട് സഹോദരങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ കടലിൽ കുടുങ്ങിയിട്ട് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രക്ഷപ്പെട്ടവർ തന്നെ വലിയ പ്രയാസത്തിലാണ്. ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ടു. ലക്ഷദ്വീപിൽ പ്രത്യേകിച്ച് രണ്ട് ദ്വീപുകളിൽ ജനജീവിതം ആകെ താറുമാറായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അങ്ങനെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നമ്മളുടെ പ്രാർത്ഥനയിൽ നാം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഈ ദുരിതത്തിൽ, ദുരന്തത്തിൽ നമ്മളെല്ലാവരും അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കെടുക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഉണ്ണിയാലിൽ മീലാദ് ഘോഷയാത്രയോടനുബന്ധിച്ചു നടന്ന ആ ഘോഷയാത്രയിൽ കടന്നു കയറി ഉണ്ടായ അതിക്രമത്തിന്റെ പേരിൽ കുറെ ആളുകൾ പരിക്കുപറ്റി ഹോസ്പിറ്റലുകളിൽ ചികിത്സകളിലാണ്. നമുക്കിവിടെ ശക്തമായ ഒരു പ്രതിഷേധം അറിയിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ,
ഒരുപക്ഷെ അതിന്റെ കാരണങ്ങൾ കുടിപ്പകയാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയമാകാം, അല്ലെങ്കിൽ വേറെ പലതുമാകാം. ഇങ്ങനെയുള്ള വിരോധങ്ങൾ തീർക്കാൻ ഇതുപോലെയുള്ള മത ചടങ്ങുകൾ ഒരിക്കലും ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതാരായാലും അതിലെ പ്രതികൾ ആരാണ്, കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ആരുടെ പേരിലും കുറ്റം ചാർത്തുന്നുമില്ല. അതോടൊപ്പം കുറ്റവാളികൾ ആരാണെങ്കിലും ഇതുപോലെയുള്ള മത ചടങ്ങുകൾ, ഇങ്ങനെയുള്ള പ്രതികാരങ്ങൾ തീർക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യരുത് എന്ന് കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തെല്ലാ ഇടത്തുമുള്ള മനുഷ്യരോടും നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കതിൽ പങ്കില്ല എന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും നമുക്ക് യാതൊരു പങ്കുമില്ല, നമ്മൾ അതിന്റെ ആളുകളല്ല, അതല്ല എന്ന് എല്ലാവരും സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും ചില പ്രാദേശിക ചാനലുകൾ ഈ വിഷയം പർവ്വതീകരിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമായി വരുത്തി തീർക്കാൻ കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ചാനലുകളോടും നമ്മുടെ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ, അവർക്ക് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഒരു കാരണവശാലും ഒരു കാലത്തും ഇന്ത്യൻ മുസ്ലിംകൾക്ക് വിസ്മരിക്കാൻ പറ്റാത്ത നാമധേയമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടേത്. ഇന്ത്യൻ മുസ്ലിംകൾക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് കേരളീയ മുസ്ലിംകൾക്ക് രാഷ്ട്രീയമായും സാമൂഹികമായുമുള്ള ഒരു നിലനിൽപ്പ് നേടിക്കൊടുക്കുന്ന കാര്യത്തിൽ ബാഫഖി തങ്ങൾ ചെയ്തതുപോലെയുള്ള ഒരു സേവനം ആരും ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഓർത്തു പോവുകയാണ്, നിർഭാഗ്യവശാൽ ബാഫഖി തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അർഹിക്കുന്ന ആ ഒരു സ്ഥാനം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമ്മൾ വകവെച്ചു കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കേരളീയ ജനത വകവെച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഖബർ അള്ളാഹു സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. തങ്ങൾ അവരുടെ എല്ലാ മക്കൾക്കും, സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, സയ്യിദ് ഹുസൈൻ ബാഫഖി തങ്ങൾ, അതുപോലെ എല്ലാ മക്കൾക്കും ആ കുടുംബത്തിലെ മുഴുവൻ കണ്ണികൾക്കും അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതോടൊപ്പം ശ്രദ്ധേയമായി ഈ വേദിയിൽ നടക്കേണ്ട മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ 35 വർഷം മലേഷ്യയിലാണ് അദ്ദേഹം, മലേഷ്യയാണ് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായി തെരഞ്ഞെടുത്തത്. അവിടെയുള്ള ദീനീ പ്രശ്ന പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് ആ മലേഷ്യൻ ജനതകൾക്ക്, ജനതക്കിടയിൽ, പ്രത്യേകിച്ച് കേരളീയർക്കിടയിൽ വേണ്ട സേവനം ചെയ്തു വരികയായിരുന്നു തങ്ങൾ അവർകൾ എന്ന് നമുക്കൊക്കെ അറിയാം. ആ തങ്ങളുടെ 35 വർഷക്കാലത്തെ നീണ്ട സേവനത്തിനിടയിൽ തങ്ങൾ അവരുടെ സന്തത സഹചാരിയായി എല്ലാ കാര്യത്തിലും തോളോട് തോൾ ചേർന്ന് നിന്ന് ഒപ്പം നിന്ന ഒരു മാന്യദേഹമുണ്ട്, ബഹുമാന്യനായ ഹാജി ഉസ്മാൻ സാഹിബ്. അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദരവും അതോടൊപ്പം തന്നെ തങ്ങളവർകളെ സ്നേഹിക്കുന്ന, ബാഫഖി കുടുംബത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആദരവും ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബിന് നമ്മൾ അർപ്പിക്കുകയാണ്. ദുആ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങളവർകൾ ഹാജി ഉസ്മാൻ സാഹിബിനെ ആദരിക്കുന്നതാണ്. ഇതൊക്കെ ഇവിടെ വെച്ച് നടക്കാനുണ്ട്. അതിനുശേഷം സ്വലാത്തും മൗലിദും ഉത്ബോധനവും ബുർദയും ദിക്റും സ്വലാത്തുമൊക്കെയായി നമ്മുടെ ഈ ചടങ്ങ് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. എല്ലാവരും ആദ്യന്തം പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട കൊട്ടൂർ ഉസ്താദ് അവർകളോട് ഈ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന നിലക്ക് ദുആ ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.